ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് മിഡിൻടേക്കിനെ കുറിച്ചും മിഡിൻടേക്കിൽ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുമാണ്. ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഹയർ എഡ്യൂക്കേഷന് ചൂസ് ചെയ്യുന്ന രാജ്യമാണ് യു കെ എന്നുള്ളത്. യു കെയിൽ പ്രധാനമായിട്ട് രണ്ട് ഇന്റേക്കാണുള്ളത്, സെപ്റ്റംബർ ഇന്റേക്കും ജാനുവരി ഇന്റേക്കും. അതായത് യു കെയുടെ പ്രൈമറി ഇന്റേക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇന്റേക്കാണ്. ഏറ്റവും കൂടുതൽ കോഴ്സസ് അവൈലബിൾ ആയ ഇന്റേക്കാണിത്. പിന്നെയുള്ളത് ജാനുവരി ഇന്റേക്ക്. ജാനുവരി ഇന്റേക്ക് എന്നത് സെക്കൻഡറി ഇന്റേക്ക് ആണ്. അതായത് സെപ്റ്റംബർ ഇന്റേക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ അധികം കോഴ്സ് ഒന്നുമില്ല. മെയിൻ ആ ഇന്റേക്കിൽ അഡ്മിഷൻ കിട്ടാത്തവർക്ക് ജാനുവരി ഇന്റേക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. എന്നാൽ ഇപ്പോൾ ഈ രണ്ട് ഇന്റേക്ക് കൂടാതെ യു കെയിൽ മിഡ് ഇന്റേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിഡ് ഇന്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ ആൻഡ് ജാനുവരി ഇന്റേക്ക് കൂടാതെ ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ള ഇന്റേക്കിനാണ് മിഡ് ഇന്റേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിഡിൻടേക്ക് എല്ലാ യൂണിവേഴ്സിറ്റീസും നൽകുന്നില്ല. വളരെ കുറച്ച് യൂണിവേഴ്സിറ്റി മാത്രമാണ് മിഡിൻടേക്ക് നൽകുന്നത്. ഇപ്പം ജാനുവരി ഇന്റേക്കിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയ ഒരു ഇന്റേക്ക് ആയിരിക്കും മിഡിൻടേക്ക് എന്ന് പറയുന്നത്. ഞാനിനി പറയാൻ വേണ്ടി പോകുന്നത് മിഡിൻടേക്ക് അവൈലബിൾ ആയിട്ടുള്ള യു കെയിലെ യൂണിവേഴ്സിറ്റീസിന്റെ പേരുകളാണ്. എല്ലാ യൂണിവേഴ്സിറ്റീസൊന്നും യു കെയിലെ മിഡിൻടേക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെയും അഡ്മിഷൻ ക്രൈറ്റീരിയസിലും വ്യത്യാസമുണ്ട്. ചില യൂണിവേഴ്സിറ്റീസിൽ IELTS അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഇന്റർവ്യൂസ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ചില യൂണിവേഴ്സിറ്റീസിൽ ഇയർ ഗ്യാപ്പ് അക്സെപ്റ്റഡ് ആണ്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അഡ്മിഷൻ ക്രൈറ്റീരിയാസ് വ്യത്യാസമാണ്. അന്നേരം ഞാൻ ഏതൊക്കെയാണ് മിഡിൻടേക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്നാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ആംപ്ടൺ. വൺ, യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്റർ. അൾസോ യൂണിവേഴ്സിറ്റി, University of Bedfordshire, University of Sunderland, University of East London. ഈ എല്ലാ യൂണിവേഴ്സിറ്റീസുമാണ് മിഡിൻടേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ക്രൈറ്റീരിയ വ്യത്യാസമെന്ന് പറഞ്ഞു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ബെഡ്ഫോർഷെയറിലൊക്കെ ആണെങ്കിൽ ഇയർ ഗ്യാപ്പ് 7 years വരെയുള്ള ഇയർ ഗ്യാപ്പ് അക്സെപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പം ചെസ്റ്റർ യൂണിവേഴ്സിറ്റീസിലൊക്കെ ആണെങ്കിൽ ക്രെഡിബിലിറ്റി ഇന്റർവ്യൂസ് ഒന്നും തന്നെ ഇല്ല. അന്നേരം ഓരോ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണ്. മിഡിൻടേക്ക് അവൈലബിളായ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിളായ കോഴ്സസിനെ കുറിച്ചും അതുപോലെ തന്നെ ഓരോ അഡ്മിഷൻ ക്രൈറ്റീരിയെ കുറിച്ചും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ചെയ്യാവുന്നതാണ്. അന്നേരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ആൾ.